യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് പട്ടിണി സദസ് സംഘടിപ്പിച്ചു. സർക്കാരിന്റെ നവകേരള സദസ് ദൂർത്താണെന്ന് ചൂണ്ടിക്കാട്ടി നടത്തിയ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanyangad, Kozhikode, Koyilandi and Kuttyadi. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങൾ നടത്തുന്ന നവകേരള സദസ് തീർത്തും ധൂർത്താണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിണി സദസ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട്ട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നിന്ന് പ്രകടനമായാണ് പ്രതിഷേധ സമരം തുടങ്ങിയത്. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുൻനിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശിവശങ്കറിന്റെയും സ്വപ്ന സുരേഷിന്റെയും എ സി മൊയ്തീന്റെയും മുഖമൂടി അണിഞ്ഞു നിന്ന പ്രവർത്തകർക്ക് പിറകിലായി പട്ടിണിയിലാണ്ട പിച്ചച്ചട്ടിയേന്തിയ കർഷകരെയും പെൻഷൻ കിട്ടാത്ത വൃദ്ധയെയും റേഷൻ കടയിൽ അരികിട്ടാത്തവരെയും തൊഴിലാളികളെയും യുവജനങ്ങളെയും അവതരിപ്പിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പട്ടിണി സദസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും നിയമന നിരോധനവും നികുതി കൊള്ളയും ധൂർത്തും സ്വജനപക്ഷപാതവും കൊണ്ട് കേരളീയ ജനതയെ പട്ടിണിയിലാക്കിയവർ കോടികൾ ചെലവിട്ട് ഇല്ലാത്ത ഭരണ നേട്ടങ്ങൾ അവതരിപ്പിക്കാനാണ് നവകേരള സദസ് സംഘടിപ്പിക്കുന്നതെന്ന് ജോമോൻ ജോസ് പറഞ്ഞു. യഥാർത്ഥ കേരളത്തിന്റെ ചിത്രമാണ് ഈ മുമ്പിൽ നിൽക്കുന്ന നിരാലംബരായ ആളുകൾ എന്ന് പറയുന്നത്. കെ എസ് ആർ ടി സിയിൽ പണം കിട്ടാതെ അവരുടെ നെല്ലുകൊണ്ട് ഗവൺമെന്റിന് മുന്നിൽ വെച്ചിട്ട് അതിന് പണം കൊടുക്കാതെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരു ധൂർത്തിന്റെ ഇങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴും പ്രദീപ് സൂചിപ്പിച്ചതുപോലെ കേരളീയം പോലെ കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ആ കേരളീയത്തിന്റെ സദസ് അല്ലെങ്കിൽ ആ കേരളീയത്തിന്റെ വേദി പോലും 2 കോടിയിൽ പരം രൂപ ചെലവാക്കിക്കൊണ്ട് മിന്നുന്ന ലൈറ്റുകൾ തെളിയിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നടത്തിയ ആർഭാടം നമുക്ക് ഓർമ്മയുണ്ട്. നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു വരാൻ പോകുന്ന മന്ത്രിമാർ കടന്നു വരാൻ പോകുന്ന വാഹനത്തിന്റെ വില 1 കോടിയിൽ പരം രൂപയാണ് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ധൂർത്തിന്റെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി ഈ നവകേരള സദസ് മാറാൻ വേണ്ടി പോവുകയാണ്. നിയുക്ത ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ, ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ്, ജില്ലാ ഭാരവാഹികളായ ഷോണി കെ തോമസ്, രാജേഷ് തമ്പാൻ, വസന്തൻ രാജിക ഉദുമ, റാഫി അടൂർ, ഗിരികൃഷ്ണൻ കൂടാല, ഷെറിൽ കയ്യങ്കൂടൽ, ചന്ദ്രഹാസുഭട്ട്, വിനോദ് കള്ളാർ, അനൂപ് കല്യോട്ട്, ദീപു കല്യോട്ട്, രോഹിത് തേറുവാട്ട്, സനോജ് കുശാൽ നഗർ, പ്രതീഷ് കല്ലഞ്ചിറ, രാഹുൽ ഒഴിഞ്ഞവളപ്പ്, കീർത്തന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.